ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഇന്നലെ എന്തായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ ഫുട്ബോളിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കാണുവാനേ സാധിച്ചത്. അവരുടെ വിസിലിന് മുമ്പായി സുനിൽ ഛേത്രി, ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് എന്നറിയപ്പെടുന്ന സുനിൽ ഛേത്രി പന്ത് വലയിലെത്തിക്കുന്നു ഒരു ഫ്രീക്കിലൂടെ. എന്നാൽ റഫറി അവിടെ അനുവദിക്കുകയായിരുന്നു. ശ്രീകണ്ഠീരവ സ്റ്റേഡിയം മുഴുവനായി പൊട്ടിത്തെറിക്കുന്നു. ആരാധകർ തമ്മിൽ വാക്കു തർക്കങ്ങൾ തുടരും. അങ്ങനെ നാടകീയമായ രംഗത്തിനൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമോനോവിച്ച് ആവട്ടെ തന്റെ ടീമംഗങ്ങളുമായി പുറത്തോട്ട് വിടുകയായിരുന്നു. അതായത് ടണലും വിട്ട് അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു. ഇനി ഒരു ഡിസിഷൻ ഇല്ലാതെ അവർ പുറത്തിറങ്ങില്ലെന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒടുവിൽ മാച്ച് നിയന്ത്രിച്ചിരുന്ന കമ്മീഷണർ കെ എസ് സ്ഥലത്തെത്തി. ഒടുവിൽ മത്സരത്തിലെ 97 മിനിറ്റ് കഴിഞ്ഞ് 118 മിനിറ്റിൽ മത്സരം നിയന്ത്രിച്ച മണ്ടർ റഫറി ക്രിസ്റ്റൽ ജോൺ ഫൈനൽ വിസിൽ മുഴക്കി സെമി ഫൈനലിലേക്ക് ബംഗളൂരു എഫ് സി പ്രവേശിച്ചെന്ന് ഉറപ്പിക്കുകയായിരുന്നു. ആരാധകർ കൊടും നിരാശയിലാണ്. എന്തു പറ്റി ആ സമയത്ത്? റഫറി ക്രിസ്റ്റൽ ജോണിന്റെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ക്യുക്ക് ഫ്രീക്കിക് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കത് താങ്ങുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് വല്ലാത്തൊരു മറ്റേടുത്ത പരിപാടിയായി പോയി. ക്രിസ്റ്റൽസിന് വരാൻ പോകുന്നത് ചെറിയ പണിയൊന്നുമല്ല. വമ്പൻ വിലക്കും വമ്പൻ തുക ഫൈനൊക്കെയാണ് വരുവാനായി പോകുന്നത്. ഇപ്പോൾ ഇതാ 4 ഓപ്ഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഒന്നാമത്തത് വൻ തുക ഫൈൻ നൽകണം, അല്ലെങ്കിൽ കോച്ച് ഇവാൻ വുക്കോമോനോവിച്ചിനെ പുറത്താക്കണം, അല്ലെങ്കിൽ ടീം അടുത്ത സീസൺ ISL ബൂട്ട് കിട്ടില്ല. എന്തായാലും ഇതിനുള്ള വ്യക്തമായ തീരുമാനം ഇന്ന് വൈകിട്ടോടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു വലിയ മീറ്റിംഗ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ISL മോശം റഫറിങ് മാറ്റണമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അതായത് റഫറിമാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ സുനിൽ ഛേത്രിയുടെ വേൾഡ് കപ്പിന് മുമ്പ് നിർമ്മിച്ച കട്ടൗട്ട് കത്തിച്ചു എന്നൊക്കെ വിവാദ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് വെറും പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ മാത്രമാണ്. സോ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ബോക്സിൽ വരിക. സോ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു വിലക്ക് എന്തായാലും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ 50 ഫൈൻ നൽകും. എന്തായാലും ഇന്ന് 1:30 ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. സോ ബൈ.